നമസ്കാരം പലരും ചോദിക്കാറുണ്ട് എന്താണ് ഷാജന് പിണറായി വിജയനോട് ഇത്ര വിരോധമെന്ന് വ്യക്തിപരമായി ഒരു വിരോധവും എനിക്കില്ല എന്നാൽ മനുഷ്യപ്പറ്റുള്ള ഒരു മനുഷ്യനായി എനിക്ക് തോന്നിയിട്ടില്ല അതാണ് എൻ്റെ അടിസ്ഥാന കാരണം എന്ന് ഞാൻ മറുപടി പറയാറുണ്ട് പലപ്പോഴും പിണറായിയുടെ ധാർഷ്ട്യം കലർന്ന സമീപനം അത് മാധ്യമ പ്രവർത്തകരോടാണെങ്കിലും സാധാരണക്കാരോടാണെങ്കിലും എന്നെ വല്ലാതെ ആലോചനപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അമിതമായ സുരക്ഷയോടെയുള്ള വഴിയാത്രകൾ ആ വഴിയാത്രയിൽ കുടുങ്ങിപ്പോകുന്ന സാധാരണക്കാരായ മനുഷ്യർ കൊച്ചുകുട്ടികളോട് പോലും സഹിഷ്ണുത കാട്ടാത്ത അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ പൊതുവേദികളിലെ അവതാരകരോട് പോലും അപമര്യാദയായി പെരുമാറുന്ന ദാർഷ്ട്യം അതൊക്കെ എനിക്ക് നൽകിയ ഒരു ഫീഡ്ബാക്ക് മനുഷ്യപ്പറ്റ ലെവലേശമില്ലാത്ത ഒരു മനുഷ്യജന്മമാണ് പിണറായി എന്നാണ് എണ്ണി എണ്ണി പറയാൻ അത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ പുസ്തകം ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയുടെ ജീവിതം പെരിയയിലെ കുരുന്നുകളുടെ വിധി നിർണയിച്ച ക്രൂരന്മാർക്ക് വേണ്ടി ഈ സർക്കാർ എടുത്ത നിലപാട് തുടങ്ങിയ അനവധി കാരണങ്ങൾ കൊണ്ട് വിമർശനത്തിനപ്പുറത്തേക്ക് വെറുപ്പായി മാറി പിണറായി വിജയനോട് എനിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഏറിയ ശേഷം ആദ്യമായി എനിക്ക് പിണറായി വിജയനോട് എന്തെന്നില്ലാത്ത സ്നേഹവും മതിപ്പും തോന്നിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പിണറായി വിജയൻ കരയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ക്രൂരന്മാർക്ക് മനുഷ്യപ്പറ്റില്ലാത്തവർക്ക് കരയാൻ സാധ്യമല്ല കരയുന്നവർ നന്മയുള്ള മനുഷ്യരാണ് അവരുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ നന്മ ഒളിപ്പിച്ച് വെച്ച് അവർ കാർക്കശ്യക്കാരായാലും ചില ഘട്ടങ്ങളിൽ അവർ കരഞ്ഞു പോകും കാരണം അതൊരു മാനസികാവസ്ഥയാണ് സ്വാഭാവികമായ ഫീലിംഗ് ആണ് അതുകൊണ്ട് ആത്മാർത്ഥമായി കരയുന്നവരോട് എനിക്ക് സ്നേഹമാണ് കള്ളക്കരച്ചിലുകാരെ എനിക്ക് കണ്ടുകൂടാ നിരവധി കള്ളക്കരച്ചിലുകാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിസാര കാര്യങ്ങളുടെ പേരിൽ വഴക്കു പറയുമ്പോൾ ആ വഴക്കിന് കാരണമായിരിക്കുന്നത് ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് മൂങ്ങുന്നവരോട് എനിക്ക് കലിപ്പാണ് എന്നാൽ നിർണായകമായൊരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഭൂമിയിലെ ഒരു വസ്തുവിനെ കൊണ്ടും വില തിട്ടപ്പെടുത്താനാവാത്ത സ്നേഹത്തിൻ്റെ പേരിൽ കരയുമ്പോൾ ആ കരയുന്നവരെ നമുക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും സത്യം പറയാമല്ലോ പേടിച്ച് ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല ക്രോധം കൊണ്ട് ജ്വലിച്ചിട്ടുണ്ടെങ്കിലും കരഞ്ഞിട്ടില്ല നിസ്സഹായാവസ്ഥയിലും കരഞ്ഞിട്ടില്ല എന്നാൽ വല്ലാത്ത സ്നേഹത്തിൻ്റെ വീർപ്പുമുട്ടലിൽ നിരവധി തവണ ഞാൻ കരഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ നാണക്കേടാണ് നല്ല ചില സിനിമകൾ കാണുമ്പോൾ ആ സിനിമയിലെ നിസ്വാർത്ഥമായ നിസ്സംഗമായ സ്നേഹം കാണുമ്പോൾ അതൊരു പക്ഷെ നഷ്ടപ്പെട്ടു പോയ സ്നേഹമാവാം ഒരുപക്ഷെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന സ്നേഹമാവാം അതൊക്കെ കാണുമ്പോൾ അറിയാതെ കണ്ണു നിറയാറുണ്ട് അതുപോലെ വളരെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം താങ്ങാനാവാത്തതാണ് പക്ഷെ മരിച്ചു എന്ന ബോധ്യം എൻ്റെ ബുദ്ധിയെ ബാധിക്കുമ്പോൾ ആ കരച്ചിലിനെ അതിജീവിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട് എന്നാൽ ആ പ്രിയപ്പെട്ടവരുടെ മരണം ഉലച്ചവർ ആത്മാർത്ഥമായി കരയുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ഠം ഇടറാറുണ്ട് എൻ്റെ കണ്ണ് നനയാറുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി പിണറായി വിജയനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ എനിക്ക് സ്നേഹം തോന്നുന്നതും പിണറായിയുടെ ആ സങ്കടം കണ്ട് എൻ്റെ കണ്ണു നിറയുന്നതും കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണം അനിവാര്യമായിരുന്നു അദ്ദേഹം ഏതാണ്ട് നാല് വർഷമായി ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നു ക്യാൻസർ വന്നാൽ അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതൊരു ഘട്ടം കഴിഞ്ഞാൽ മരിക്കുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഉടൻ മരിക്കും എന്ന കാര്യത്തിൽ അറിയാവുന്ന ആർക്കും തർക്കമുണ്ടായിരുന്നില്ല പിണറായി വിജയൻ അടക്കം കോടിയേരിയുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർക്ക് അങ്ങനെ ഒരു ആശങ്കയുടെ കാരണമേ ഉണ്ടായിരുന്നില്ല മരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഏതാണ്ട് അറുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ഉന്നത പദവിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു നിരവധി തവണ എം എൽ എ ആയി സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി അവസാനം വരെ സജീവമായി മരണത്തിലേക്കുള്ള യാത്രയ്ക്ക് തൊട്ടു മുമ്പ് വരെ പാർട്ടിയുടെ ഔദ്യോഗിക പദവി വഹിച്ച് ഉത്തരവാദിത്വം നിറവേറ്റി അതിൻ്റെയൊക്കെ തുടർച്ചയായി വേദന നിന്ന് ഏറെക്കാലം കട്ടിലിൽ കിടക്കാതെ മരണവും പോകി അതിന് നമുക്ക് ഭാഗ്യമരണം എന്ന് വിളിക്കാം എന്നിട്ടും പിണറായി വിജയൻ തളർന്നു പോയത് തകർന്നു പോയത് കണ്ഠമിടറിയത് കണ്ണു നിറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി യഥാർത്ഥത്തിൽ പിണറായി ഒരു കൊടും ക്രൂരനാണെങ്കിൽ ഇങ്ങനെ കണ്ണു നിറയുമോ കണ്ടമിടുമോ പിണറായിയുടെ അസ്വസ്ഥതകളെക്കുറിച്ച് നമുക്ക് നല്ല നിശ്ചയമുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാതെ വന്നാൽ പൊട്ടിത്തെറിക്കും അത് പ്രസംഗം അല്പം നീണ്ടുപോയാൽ അവതാരകൻ കൂടുതൽ ശ്രദ്ധ നേടിയാൽ തൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ എവിടെയെങ്കിലും ശബ്ദമുയർന്നാൽ മൈക്കിനെന്തെങ്കിലും തടസ്സമുണ്ടായാൽ തൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ തരത്തിലൊരു കൊച്ചുകുട്ടി സാനിറ്റൈസർ നീട്ടിയാൽ ഒക്കെ അദ്ദേഹത്തിന് ദേഷ്യം വരും അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ക്ഷിപ്രകോപിയാണ് തടസ്സങ്ങളോട് ഒരു വിദ്വേഷണം എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസം പിണറായി അങ്ങനെ ആയിരുന്നില്ല ശബ്ദങ്ങളൊന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയില്ല തൻ്റെ ഇടതോ വലതോ വന്നിരുന്ന ആരും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചില്ല തൻ്റെ കാഴ്ചക്ക് തടസ്സം നിന്ന വ്യക്തികളോ നിയന്ത്രിക്കാനാവാത്ത ആൾക്കൂട്ടമോ ഉയർന്നു കേട്ട ശബ്ദങ്ങളോ ഒന്നും അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയില്ല കാലേക്കുട്ടി നിശ്ചയിച്ചിരുന്നു വിദേശയാത്ര റദ്ദാക്കാൻ അദ്ദേഹം ഒരു നിമിഷം പോലും ആലോചിച്ചില്ല വിമാനം കയറി ചെന്നൈയിലേക്ക് പോകുന്നു അവിടെ ചെന്ന് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു അവിടെ നിന്നും മൃതദേഹം അന്തസ്സോടുകൂടി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നു ആ പിണറായി വിജയൻ നേരിട്ട് ചെയ്യേണ്ട കാര്യമില്ല വേണമെങ്കിൽ സ്റ്റാലിൻ തന്നെ നേരിട്ട് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പാർട്ടിക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ടായി പിണറായി ഫോണിൽ വിളിച്ചാലും മതി പക്ഷെ എന്നിട്ട് നേരിട്ട് ചെന്ന് എല്ലാ ഒരുക്കങ്ങളും ചെയ്ത ശേഷം ആ മൃതദേഹവുമായി വിമാനം എത്തുന്നതിന് മുൻപ് പിണറായി കണ്ണൂരെത്തുകയാണ് കണ്ണൂരെത്തി മൃതദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നു ടൗൺ ഹാളിലേക്ക് എത്തുമ്പോൾ ഒപ്പം വരുന്നു തലശ്ശേരി ടൗൺ ഹാളിൽ പ്രദർശനത്തിന് വെച്ച മൃതദേഹത്തിനരികിൽ നിസ്സംഗനായിരുന്ന പിണറായിയുടെ മുഖം എന്നെ വല്ലാതെ വേട്ടയാടി എന്ന് തുറന്നു പറയട്ടെ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കുന്നതും കണ്ണു നിറയുന്നതും ഞാൻ സൂക്ഷ്മമായി സൂം ചെയ്ത് കാണുകയായിരുന്നു അദ്ദേഹം കൈകൾ ഉയർത്തി ബാഡ്ജിങ്ങിനെ സ്ഥിരീകരിച്ചു വെക്കുന്ന ഒരു സീനുണ്ട് പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വന്നത് വല്ലാതെ ഉലയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രാത്രി പത്തുമണിവരെ പിണറായി വിജയൻ ആയിരിപ്പിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നത് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം കോടിയേരിയുടെ വീട്ടിലെത്തുകയാണ് അവിടെ തന്നെ തുടർന്നു ഒടുവിൽ പാർട്ടി ഓഫീസിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ അദ്ദേഹം നടന്നുപോയി പോയി മൃതദേഹം ചുമക്കാൻ അദ്ദേഹം മുൻപിൽ നിന്നത് നാമം മാത്രമാവാം മൃതദേഹത്തിൻ്റെ ഭാരമൊക്കെ റെഡ് വോളണ്ടിയേഴ്സിൻ്റെ കയ്യിലാവും പക്ഷേ ആ മൂന്ന് കിലോമീറ്റർ അദ്ദേഹം നടന്നുവന്നു ആ മൃതദേഹം അദ്ദേഹം തോളിലേറ്റി എന്നത് നിസ്സാര കാര്യമല്ല ഒടുവിൽ അദ്ദേഹം അന്ത്യാഞ്ജലിക്കായി അധ്യക്ഷൻ എന്ന നിലയിൽ പ്രസംഗിക്കാൻ എണീറ്റിപ്പോൾ കണ്ഠമിടറി പ്രസംഗം പൂർത്തിയാക്കാൻ സാധിച്ചില്ല സഹോദര തുല്യനല്ല സഹോദരൻ തന്നെയാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ ആ ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വാസ്തവത്തിൽ പിണറായി വിജയന് വേണ്ടി ജീവിച്ച ആളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പിണറായി അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതരം ഫോർമുല സി പി എമ്മിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്നും വേറിട്ട് നിർമ്മിച്ചെടുത്തപ്പോൾ പാർട്ടിയുടെ പിന്തുണ അനിവാര്യമായിരുന്നു ആ പിന്തുണ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി കൊടുത്തില്ലായിരുന്നെങ്കിൽ പിണറായിക്ക് മുഖ്യമന്ത്രി ആവാനോ ഈ ലെവലിലേക്ക് വളരാനോ സാധിക്കുമായിരുന്നില്ല കാരണം സി പി എമ്മിൻ്റെ പിണറായി വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും ശക്തൻ പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറി മറ്റൊരു നേതാവിൻ്റെ നിഴലായി നിൽക്കുന്നത് ആദ്യമായാണ് അങ്ങനെ നിഴലായി നിന്നു കൊടുക്കാൻ കോടിയേരി സമ്മതിച്ചത് കൊണ്ട് മാത്രമാണ് പിണറായി സർവശക്തനായി വളർന്നതും രണ്ടു തവണ മുഖ്യമന്ത്രിയായതും അതുകൊണ്ടാണ് പറയുന്നത് പിണറായിയുടെ നിഴലായിരുന്നു കോടിയേരി മുഖ്യമന്ത്രി പദവിയിലെത്തി ഒരു ഘട്ടം കഴിഞ്ഞതോടെ കോടിയേരിയുടെ ആവശ്യം പിണറായിക്കില്ലാതായി എന്നിട്ടും കോടിയേരിയെ ചേർത്ത് നിർത്തി ഏറ്റവും ഒടുവിലത്തെ പാർട്ടി സമ്മേളനത്തിൽ കോടിയേരി പാർട്ടി സെക്രട്ടറി പദവി ഒഴിയാൻ ആഗ്രഹിച്ചതാണ് ആരോഗ്യ കാരണത്താൽ കോടിയേരി എത്രകാലം ജീവിച്ചിരിക്കുമെന്ന് കോടിയേരിക്ക് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല പക്ഷേ പിണറായി കൈവിട്ടില്ല കഴിയുന്നിടത്തോളം കാലം കോടിയേരി പാർട്ടി സെക്രട്ടറിയായി തുടരട്ടെ എന്ന് തീരുമാനിച്ച് വീണ്ടും തിരഞ്ഞെടുത്തു ഒപ്പം നിർത്തി ഒടുവിൽ മരിച്ചപ്പോൾ മൂന്ന് ദിവസം മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ആലോചിക്കാനാവാത്ത തിരക്ക് മാനസികവും ശാരീരികവുമായ അവസ്ഥ രോഗാവസ്ഥ ഇതൊക്കെ മറന്നുകൊണ്ട് മൂന്ന് ദിവസം രാവും പകലും കോടിയേരിക്കൊപ്പം ഉണ്ടാവുകയും ചുമന്നുകൊണ്ട് പട്ടണയിലേക്ക് വെക്കുകയും ചെയ്ത പിണറായി അത്രയ്ക്കും ക്രൂരനാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ മനുഷ്യൻ്റെ ഉള്ളിലും നന്മയുടെ കനലുണ്ട് ആ കനലിൽ സ്നേഹത്തിൻ്റെ നനവുണ്ട് കോടിയേരി ബാലകൃഷ്ണനൊപ്പം സഖാവ് പിണറായി വിജയനും എൻ്റെ അഭിവാദ്യങ്ങൾ